നമസ്കാരം. മോർണിംഗ് പ്രൈം ടൈം ആരംഭിക്കുകയാണ്. സർവസജ്ജമായി കേരളം. സംസ്ഥാനത്ത് നിപ്പ രോഗം പടരുന്നത് തടയാനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കി സർക്കാർ. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂടുതൽ മരുന്ന് ഇന്ന് സംസ്ഥാനത്തെത്തിക്കും. നിപ്പ ബാധിച്ച വിദ്യാർത്ഥിയുടെ സഹപാഠി ഉൾപ്പെടെ 5 പേർ ഐസൊലേഷൻ വാർഡിൽ തുടരുകയാണ്. 311 പേർ നിരീക്ഷണത്തിലാണ്. ഗൗരവതരമെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിക്ക് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയാനുള്ള നടപടികൾ സംസ്ഥാനത്ത് ഊർജിതമാക്കി. വിദ്യാർത്ഥിയുടെ സഹപാഠിയെ പനി ബാധിച്ചതിനെ തുടർന്ന് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റി. വിദ്യാർത്ഥിയെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകരുൾപ്പെടെ 5 പേരാണ് നിലവിൽ ഐസൊലേഷൻ വാർഡിലുള്ളത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഇവരുടെ സാമ്പിൾ പരിശോധനാ ഫലം ലഭ്യമാകും. 311 പേരാണ് സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളത്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും രോഗവ്യാപനം തടയാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി. ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ പറഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ ഒട്ടും ഭയാനകമല്ല. എന്നാലും നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ടതാണ്. ഇനിയുള്ള വരുന്ന കുറച്ച് ദിവസങ്ങൾ കൂടി ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൽ വരുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളെല്ലാവരും ഇരിക്കണം. ശ്രദ്ധിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴുള്ള പ്രതീക്ഷ. നിപ്പയെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ഇത്തരം പ്രചാരണം നടത്തിയവർക്കെതിരെ പോലീസ് അന്വേഷണം തുടങ്ങി. 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പനിയോ ബന്ധപ്പെട്ട അസുഖങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എറണാകുളത്ത് നിപ്പ സ്ഥിരീകരിച്ച 23-കാരന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. രോഗബാധ സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിലടക്കം പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ നാളെ സ്കൂളുകൾ തുറക്കണമോ എന്ന കാര്യത്തിൽ വൈകിട്ട് തീരുമാനമുണ്ടാകും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിനീത VG ചേരുന്നു. വിനീത, എറണാകുളത്തെ സാഹചര്യം എങ്ങനെയാണ്? പുതുതായി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടോ? പനിക്കേസുകളടക്കം ആശുപത്രികളിലെ സജ്ജീകരണങ്ങൾ ഇപ്പോൾ ഏത് തരത്തിലാണ്? നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എങ്കിൽ പോലും എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാവിധ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ ആളുകൾക്ക് നൽകുന്നുണ്ട്. ഇതിനുവേണ്ടി പ്രത്യേക കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും സജ്ജമാണ്. 1077 എന്ന നമ്പറിലേക്ക് ഇന്നലെ മാത്രമായി ഏതാണ്ട് 100-ലധികം ഫോൺ കോളുകളാണ് വന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ അവരുടെ സംശയങ്ങളെല്ലാം ഈ നമ്പറിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. ആശുപത്രികളിലെല്ലാം തന്നെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ആയുർവേദം അതോടൊപ്പം തന്നെ ഹോമിയോ പോലുള്ള ആശുപത്രികളിൽ പനിയോ അല്ലെങ്കിൽ മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരുണ്ടെങ്കിൽ അവരെ ഉടനെ തന്നെ അലോപ്പതി ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യണമെന്നൊരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകിയിരിക്കുന്നത്. ഇന്നലെ വന്ന ലിസ്റ്റ് പ്രകാരം ഏതാണ്ട് 311 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. വിവിധ ജില്ലകളിലായാണ് ഈ ലിസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. ഈ അതത് ജില്ലകളിൽ തന്നെ ഇവർക്ക് ആവശ്യത്തിനുള്ള നിരീക്ഷണവും ഇവർക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങളും നൽകുമെന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. മറ്റു വകുപ്പുകളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് അതോടൊപ്പം തന്നെ തൊഴിൽ വകുപ്പിനൊക്കെ പ്രത്യേക നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. കൊച്ചി പോലുള്ളൊരു സ്ഥലത്ത് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ തമ്പു ചെയ്തിരിക്കുന്ന ഇവരുടെ ക്യാമ്പുകളിലടക്കം പ്രത്യേക നിരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഇവർക്ക് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നൽകുന്നതിനും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നാളെ സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. എന്നാൽ ഇന്ന് നടക്കുന്ന യോഗത്തിന് ശേഷം ഇപ്പോൾ നിലവിലെ സാഹചര്യം മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറക്കുന്നതിൽ ഇപ്പോൾ ഒരു മാറ്റമില്ല എന്നൊരു അറിയിപ്പ് തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും ഇന്നത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം വൈകുന്നേരം ചേരുന്ന യോഗത്തിന് ശേഷം ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തമായ വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആശുപത്രികളിൽ ഉൾപ്പെടെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. എറണാകുളത്തെ കളമശ്ശേരിയിലാണ് പ്രത്യേകമായി ഐസൊലേഷൻ വാർഡ് തയ്യാറാക്കിയത്. കഴിഞ്ഞ വർഷം കേരളത്തെ ഭയപ്പെടുത്തി ദുരന്തമായിരുന്നു നിപ്പ വൈറസ് ബാധ. മുൻ പരിചയമില്ലാത്തതുകൊണ്ട് അന്ന് 17 പേരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടു. എങ്കിലും കൂടുതൽ പേരിലേക്ക് പകരം മുമ്പ് തന്നെ ആരോഗ്യവകുപ്പും ഡോക്ടർമാരും വിദഗ്ധരും കാര്യക്ഷമമായി പ്രവർത്തിച്ചു. കേരളത്തിന്റെ ആരോഗ്യമേഖല ലോക നിലവാരത്തിലാണെന്നൊന്നുകൂടി വ്യക്തമാക്കിയതായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ. അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് സംസ്ഥാനം രോഗത്തെ നേരിടുന്നത്. എന്നാൽ ഉറവിടം കണ്ടെത്താനാകാത്തത് പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുമുണ്ട്.
എന്തുകൊണ്ട് നിപ്പ വൈറസ് ബാധ വീണ്ടും വരുന്നു എന്ന് തന്നെയാകും ആരോഗ്യമേഖല ചർച്ച ചെയ്യുന്ന നിർണായക ചോദ്യം. ലോകം ക്രിക്കറ്റ് ആവേശത്തിൽ. ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നു. ആദ്യ രണ്ട് കളിയും തോറ്റ ദക്ഷിണാഫ്രിക്കയാണ് സതാംപ്ടണിൽ ഇന്ത്യയുടെ എതിരാളികൾ. നായകനായ വിരാട് കോഹ്ലിയുടെ ആദ്യ ലോകകപ്പ് മത്സരമാണ് ഇത്. അങ്ങനെ ആ ഏഴാം ദിനമെത്തി. പാകിസ്ഥാന്റെ ഉയർത്തെഴുന്നേൽപ്പും വിൻഡീസിന്റെ വെടിക്കെട്ടും ഇംഗ്ലണ്ടിന്റെ വീഴ്ചയും ഒക്കെ കണ്ടു ആദ്യ ആറ് ദിനം കൊണ്ട്. ഏഴാം ദിനം വിശ്രമമല്ല, ശരിക്കുള്ള കളി തുടങ്ങുന്നത് ഇന്നാണ്. ലോകം കീഴടക്കാൻ വിരാട് കോഹ്ലിയും സംഘവും സതാംപ്ടണിൽ യാത്ര തുടങ്ങുന്നു. രോഹിത്തും ധവാനും കോഹ്ലിയും മുൻനിരയിൽ. ഇവർ പെട്ടെന്ന് പുറത്തായാലോ മധ്യനിരയിൽ ധോണിയും ജാദവും ഹാർദിക്കും. പേസ് ആക്രമണവുമായി ബുംറയും ഷമിയും. സ്പിൻ കരുത്തായി കുൽദീപും ചഹലും. ആശയക്കുഴപ്പമുള്ളത് പ്രധാനമായി നാലാം നമ്പർ സ്ഥാനത്തെ ചൊല്ലി. സന്നാഹ മത്സരങ്ങളിലെ പ്രകടനവും പരിശീലന സമയത്തെ ബാറ്റിംഗ് ക്രമവും നൽകുന്ന സൂചന അവിടെ കെ എൽ രാഹുൽ എത്തുമെന്നാണ്. രവീന്ദ്ര ജഡേജയുടെ ഓൾറൗണ്ട് മികവ് ഉപയോഗിക്കണോ എന്നതും ടീം മാനേജ്മെന്റിന്റെ ആലോചനയിലുണ്ട്. ഇന്നലെ ഇന്ത്യ പരിശീലനത്തിനെത്തിയെങ്കിലും കനത്ത മഴയെ തുടർന്ന് അല്പസമയത്തിന് ശേഷം ഹോട്ടലിലേക്ക് മടങ്ങേണ്ടി വന്നിരുന്നു. മറുവശത്ത് ദക്ഷിണാഫ്രിക്കയ്ക്ക് ബംഗ്ലാദേശിനോടേറ്റ തോൽവി അല്പം ഞെട്ടിക്കുന്നതായിരുന്നെങ്കിൽ ഇന്ത്യക്കെതിരെ ജയിച്ചാലാകും ക്രിക്കറ്റ് ലോകം ഞെട്ടുക. സ്റ്റെയിനും എൻഗിഡിയും ഉണ്ടായിരുന്നെങ്കിൽ ബൗളിംഗിലെങ്കിലും ഒരു കൈ നോക്കാനായേനെ. അംല തിരിച്ചെത്തുന്നത് ബാറ്റിംഗിൽ ചെറിയ പ്രതീക്ഷയാണ്. ലോകകപ്പിലെ നേർക്കുനേർ പോരാട്ടങ്ങളിൽ മൂന്ന് ജയവുമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് മേൽക്കൈയുണ്ടെങ്കിലും 2020 ലോകകപ്പ് അടക്കമുള്ള അവസാന 5 ICC മത്സരങ്ങളിൽ ഒന്നിൽ പോലും ജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം സതാംപ്ടണിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. സന്നാഹ മത്സരങ്ങളടക്കം കണക്കിലെടുത്താൽ അവസാനം കളിച്ച 5 ഏകദിനങ്ങളിൽ ഒന്നിൽ മാത്രമേ ഇന്ത്യ ജയിച്ചിട്ടുള്ളൂ എന്നത് അത്ഭുതമായി തോന്നാം. അതൊക്കെ മറക്കാൻ ഇനി അല്പനേരത്തെ മാത്രം കാത്തിരിപ്പ്. 3 മണി മുതൽ രാജ്യത്തിന്റെ ഓരോ ശ്വാസവും നീലപ്പടയ്ക്കൊപ്പം. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18. വീരവീരാട കോഹ്ലിയും സംഘവും ഇന്നിറങ്ങുകയാണ്. ഇത്രയധികം പ്രതീക്ഷ നൽകുന്ന ലോകകപ്പ് ഇന്ത്യയ്ക്ക് ഇതിന് മുൻപുണ്ടായിട്ടില്ല. ലോകത്തിൽ തന്നെ കിട്ടാവുന്ന മികച്ച ടീം എന്നതാണ് കോഹ്ലിയുടെ അനുഗ്രഹം. ഇനി കളി കടലാസിലല്ല, ഗ്രൗണ്ടിലാണ്. 130 കോടി ജനങ്ങളുടെ പ്രതീക്ഷ പൂർത്തിയാക്കാൻ കോഹ്ലിപ്പടയ്ക്കാകും. വ്രതശുദ്ധിയുടെ നിറവിൽ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷം. വിശ്വാസികൾ രാവിലെ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കും. പള്ളികളിലും ഈദ്ഗാഹുകളിലും വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, ഈദ്ഗാഹുകൾ സംവിധാനങ്ങൾ ഏത് ഘട്ടത്തിലായി, ചടങ്ങുകൾ ആരംഭിച്ചു? രഞ്ജിത്ത്, മലബാറിലെങ്ങും തന്നെ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷത്തിൻ്റെ ആഹ്ലാദ തിമർപ്പിലാണ്. ഒപ്പം തന്നെ പള്ളികളിലും അതുപോലെ തന്നെ ഈദ്ഗാഹുകളിലും എല്ലാം തന്നെ ഇന്ന് പെരുന്നാൾ നമസ്കാരം ഉണ്ടാവും. 8 മണിയോടുകൂടിയാണ് പെരുന്നാൾ നമസ്കാരം നടക്കുക. ഞാനിപ്പോൾ നിൽക്കുന്ന കുറ്റിച്ചിറയുള്ള പ്രസിദ്ധമായ പള്ളിയിലാണ്. ഇവിടെ 8 മണിയോടുകൂടിയാണ് പെരുന്നാൾ നമസ്കാരം നടക്കുക എന്നാണിപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നമുക്കറിയാം, ഹിജ്റ വർഷത്തിലെ ശവ്വാൽ 1 സാധാരണയായി റംസാൻ ദിനമായി ആചരിക്കുന്നത്. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് കൊണ്ടാണ് ഇസ്ലാമിക വിശ്വാസികൾ ഇന്ന് ഈദ് ഉൽ ഫിത്തർ ആഘോഷിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ, ഒരു രാജ്യം ഒമാൻ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലെല്ലാം തന്നെ ഇന്നലെയായിരുന്നു ഈദ് ഉൽ ഫിത്തർ ആഘോഷിച്ചിരുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഹിജ്റ കമ്മിറ്റി ഉൾപ്പെടെ കേരളത്തിലെ ചില ഭാഗങ്ങളിലും ഇന്നലെ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചിരുന്നു. പക്ഷേ മുഖ്യധാര മുസ്ലിങ്ങളെല്ലാം തന്നെ ഇന്നാണ്, കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്നാണ് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. രാവിലെ 7:30 തന്നെ എല്ലാ പള്ളികളിലേക്കും ആളുകൾ എത്തി തുടങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് ഒറ്റയിടത്ത് മാത്രമാണ് ഈദ്ഗാഹുകളുള്ളത്. സാധാരണ നിലയിൽ ബീച്ചിലും മറ്റ് സ്ഥലങ്ങളിലും ഈദ്ഗാഹുകൾ സംഘടിപ്പിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ പന്നിയങ്കരയിലുള്ള സുമംഗലി ഓഡിറ്റോറിയത്തിൽ മാത്രമാണ് ഈദ്ഗാഹുള്ളത്. പ്രതികൂല കാലാവസ്ഥ ഭയന്നാണ് പൊതു ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈദ്ഗാഹ് ഒഴിവാക്കിയിരിക്കുന്നത്. അതേസമയം പള്ളികളിലെല്ലാം തന്നെ പെരുന്നാൾ നമസ്കാരം 7:00 ശേഷം ആരംഭിക്കും. രഞ്ജിത്ത്, ശരി. ശസ്ത്രക്രിയക്കെതിരെ എത്തിയ രോഗിയെ മഞ്ഞപ്പിത്ത രോഗിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് SAT ആശുപത്രി. ആശുപത്രിയിലെ ലാബ് റിപ്പോർട്ടിലാണ് മഞ്ഞപ്പിത്തമില്ലാത്ത സ്ത്രീക്ക് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് ആണെന്ന റിപ്പോർട്ട് നൽകിയത്. പബ്ലിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ മഞ്ഞപ്പിത്തം ഇല്ലെന്ന് തെളിഞ്ഞു.
മൂന്ന് മാസം മുൻപാണ് തിരുവനന്തപുരം സ്വദേശിയും കെ എസ് ആർ ടി സി ജീവനക്കാരിയുമായ ഗീത വയറിലെ മുഴ ശസ്ത്രക്രിയ ചെയ്തു മാറ്റാൻ വേണ്ടി എസ് ഐ ടി ആശുപത്രിയിലെത്തിയത്. ലാബിലെ പരിശോധനാ ഫലം വന്നപ്പോൾ ഗീതയ്ക്ക് ഹെപ്പറ്റൈറ്റിസ് സി സ്ഥിരീകരിച്ച റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ പരിശോധനാ ഫലത്തിൽ സംശയം തോന്നിയ ഭർത്താവ് പത്മകുമാർ സർക്കാരിൻ്റെ പബ്ലിക് ലാബിലും സ്വകാര്യ ലാബിലും പരിശോധന നടത്തി. രണ്ടിലും ഹെപ്പറ്റൈറ്റിസ് ഇല്ല എന്ന് റിപ്പോർട്ട് ലഭിച്ചു. എച്ച് സി വി പോസിറ്റീവ് എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ എനിക്കൊരു സംശയം തോന്നി. ഞാൻ പുറത്തൊരു ലാബിലേക്ക് അന്ന് തന്നെ ടെസ്റ്റിന് കൊടുത്തപ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമില്ല, നെഗറ്റീവ് ആയിട്ടാണ് ആ റിപ്പോർട്ട് വന്നത്. അപ്പോൾ അത് തിരിച്ച് അവിടെ കൊണ്ട് കാണിക്കുകയും പറയുകയും ചെയ്തപ്പോൾ അവർ അടുത്ത നമ്മുടെ ഗവൺമെൻറ് പബ്ലിക് ലാബിലേക്ക് എഴുതന്നു. അവിടെയും കൊണ്ടു ചെന്നപ്പോൾ ഈ ഇതിനകത്തുള്ള റിപ്പോർട്ട് അങ്ങനെ ഈ സംഭവമേ ഇല്ല, ഈ പേഷ്യൻറ്റിന് അങ്ങനെ ഒരു സംഗതി ഇല്ല. വിഷയം എസ് ഐ ടി ലാബ് അധികൃതരെ അറിയിച്ചപ്പോൾ മോശം പ്രതികരണമാണ് ഉണ്ടായത്. ശസ്ത്രക്രിയ നടത്തേണ്ടതിനാൽ അപ്പോൾ പരാതിപ്പെട്ടില്ലെന്നും പത്മകുമാർ പറഞ്ഞു. അവിടെ ഞാൻ എസ് ഐ ടിയുടെ ലാബിലെ അവിടെയുള്ള ആൾക്കാരോട് സംസാരിച്ചു. അവരൊക്കെ വളരെ രസമല്ലാത്ത രീതിയിലാണ് ഒരു മറുപടി തന്നത്. ഒരു സ്നേഹമായിട്ടോ അല്ലെങ്കിൽ വേറെ സംസാരത്തിനകത്തോ ഒന്നും അതിനകത്തൊരു ഇത് വന്നില്ല. രണ്ട് മാസത്തോളം വൈകിയ ശേഷമാണ് ഗീതയുടെ ശസ്ത്രക്രിയ നടത്തിയത്. പരാതിയുമായി മുന്നോട്ട് പോകാനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ പണിയുന്നത് പാലാരിവട്ടത്തെ പഞ്ചവടി പാലം നിർമ്മിച്ച അതേ കമ്പനി, ഡൽഹി ആസ്ഥാനമായുള്ള രാമേശ്വർ ദയാൽ ആൻഡ് സൺസ് എന്ന കമ്പനിക്കാണ് ഫ്ളൈഓവർ പാതയുടെ നിർമ്മാണ ചുമതല. കൊച്ചിയിലെ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻസും RDSഉം ചേർന്നാണ് കരാർ ഏറ്റെടുത്തതെങ്കിലും നിർമ്മാണത്തിൽ ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻസിന്റെ പങ്കാളിത്തം പേരിന് മാത്രമാണ്. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിലെ അപാകതകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഡൽഹി ആസ്ഥാനമായ രാമേശ്വർ ദയാൽ ആൻഡ് സൺസ് എന്ന കമ്പനിക്ക് നേരെയാണ്. നിർമ്മാണം നടത്തിയ RDS കമ്പനി സിമെന്റും സ്റ്റീലും ആവശ്യാനുസരണം ഉപയോഗിച്ചില്ലെന്നാണ് കണ്ടെത്തൽ. ഇതേ കമ്പനി തന്നെയാണ് കഴക്കൂട്ടത്തെ മേൽപ്പാതയും നിർമ്മിക്കുന്നത്. കൊച്ചി ആസ്ഥാനമായുള്ള ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനിയും രാമേശ്വർ ദയാൽ ആൻഡ് സൺസും സംയുക്തമായാണ് കരാർ ഏറ്റെടുത്തത്. പക്ഷേ CVCC മേൽപ്പാത നിർമ്മാണത്തിൽ കാര്യമായ പങ്കില്ല. ടെൻഡർ RDSന് നൽകിയതിലും ഭിന്നാഭിപ്രായമുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഈ വർക്ക് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഈ പറഞ്ഞതുപോലെ രണ്ടല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആളുകളെ അവരുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് ഒരു വർക്ക് കൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഈ വർക്കിൽ നിന്ന് മാറ്റി അടുത്ത ആളുകൾക്ക് ഈ വർക്ക് കൊടുത്ത് ആ കഴക്കൂട്ടത്തെ ഗതാഗത യോഗ്യമാക്കണം. 2.71 kilometer ആണ് കഴക്കൂട്ടത്തെ മേൽപ്പാലത്തിന്റെ നീളം. ഓരോ 30 meterലും പാലം താങ്ങി നിർത്താൻ 5 തൂണുകളാണ് പാലത്തിന്റെ രൂപരേഖയിലുള്ളത്. ന്യൂസ് 18, തിരുവനന്തപുരം. പാലാരിവട്ടം മേൽപ്പാലം അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയത് ഇന്നലെയാണ്. അഴിമതിയിൽ റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷന്റെയും കിറ്റ്കോയുടെയും ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്ത് കേസുമെടുത്തു. കരാറുകാരുമായി ഉദ്യോഗസ്ഥർ ഒത്തുകളിച്ചുവെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല സർക്കാരിന്. തിരുവനന്തപുരം കഴക്കൂട്ടം എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണവും നാളെ തുടങ്ങാനിരിക്കുകയാണ്. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിൽ അഴിമതി നടത്തിയ കമ്പനിയെ തന്നെയാണ് കഴക്കൂട്ടം ഹൈവേ നിർമ്മാണവും ഏൽപ്പിച്ചിരിക്കുന്നത്. കഴക്കൂട്ടത്തെങ്കിലും ജാഗ്രത വേണ്ടേ എന്ന ചോദ്യമാണ് അജണ്ട മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയ മലയാളികളിൽ ഒരു സംഘം നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് വിവരം കിട്ടി. അന്താരാഷ്ട്ര തലത്തിൽ ISനെതിരായ നീക്കം ശക്തമായതോടെയാണ് മലയാളികൾ അടക്കമുള്ളവർ തിരിച്ചെത്താൻ ശ്രമം തുടങ്ങിയത്. കാസർഗോഡ്, തൃക്കരിപ്പൂർ, എളമ്പച്ചിയിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിലെത്തിയ ഫിറോസ് ഉൾപ്പെടെ 3 പേരാണ് നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമം നടത്തുന്നതായി രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചത്. 1 മാസം മുമ്പ് ഇയാൾ അടുത്ത ബന്ധുവിനെ ഫോണിൽ വിളിച്ച് നാട്ടിലേക്ക് മടങ്ങാനുള്ള തീരുമാനം അറിയിച്ചിരുന്നതായി അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സൈനിക നീക്കം ശക്തമായതാണ് സംഘത്തിൽ ഉൾപ്പെട്ട പലരെയും നാട്ടിലേക്ക് തിരിച്ചെത്താൻ പ്രേരിപ്പിക്കുന്നതെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത്. പടന്ന പീസ് പബ്ലിക് സ്കൂളിലെ താൽക്കാലിക ജീവനക്കാരനായ ഫിറോസ് ഇസ്ലാമിക് സ്റ്റേറ്റിൽ അംഗമാവാൻ 2016 June രാജ്യം വിട്ടത്. ഇതേ സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന അബ്ദുൾ റാഷിദിന്റെ നേതൃത്വത്തിലായിരുന്നു ഫിറോസ് അടക്കമുള്ള 21 പേർ IS കേന്ദ്രത്തിൽ എത്തിയത്. ഇതിൽ 16 പേർ കാസർഗോട്ടുകാരാണ്. റിക്രൂട്ടിംഗിന് പ്രധാന പങ്കുവഹിച്ച അബ്ദുൾ റാഷിദ് അമേരിക്കൻ ബോംബാക്രമണത്തിൽ 1 മാസം മുമ്പ് കൊല്ലപ്പെട്ടതായുള്ള വിവരം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇവർക്കൊപ്പം നാടുവിട്ട ഫിറോസും മറ്റു 2 പേരും നിലവിൽ സിറിയയിലാണുള്ളത്. അതേസമയം ബാക്കിയുള്ളവർ അഫ്ഗാനിസ്ഥാനിലെ കൊറോസാൻ പ്രവിശ്യയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. ഇവരിൽ റാഷിദ് ഉൾപ്പെടെയുള്ള 8 പേർ കൊല്ലപ്പെട്ടതായാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ന്യൂസ് 18, കാസർഗോഡ്.
കൊച്ചിയിൽ നടക്കുന്ന കാത്തലിക് ബിഷപ്പ് കൌൺസിൽ യോഗം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് ചർച്ചകളും പൊതുസമ്മേളനവും നടക്കും. സിറോ മലബാർ സഭയിലെ വ്യാജരേഖാ വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നും നാളെയുമായി ചർച്ചകളിൽ ഉയർന്നു വരാനാണ് സാധ്യത. ലത്തീൻ സഭയിലെ ബിഷപ്പുമാരുടെ പേരുകളും ഈ വിവാദത്തിലേക്ക് കൊണ്ടുവന്നതിൽ സഭയ്ക്ക് അമർഷമുണ്ട്. അത് പരസ്യമായി രേഖപ്പെടുത്തിയേക്കും.